നമസ്കാരം. ആർഎസ്എസും ഐഎസ്ഐഎസും ഒന്നാണെന്നും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ മാത്രമാണെന്നും ഇവരെ അകറ്റി നിർത്തിയാലേ ഭാരതം രക്ഷപ്പെടൂ എന്നൊക്കെ എഴുതി പിടിപ്പിച്ച സ്റ്റിക്കറുകളും പ്രസംഗങ്ങളും ഫേസ്ബുക്കിലൂടെ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത് ഇത്രമാത്രം. ഐ എം ഐഎസ്ഐഎസ് എന്നെഴുതിയ ബിൻലാദന്റെയോ ബാഗ്ദാദിയുടെ ചിത്രം വരച്ച ടീഷർട്ടും ധരിച്ച് ലോകത്തിലെ ഏതെങ്കിലും വിമാനത്താവളത്തിലോ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ചെന്ന് നിൽക്കുക. വെറുതെ നിന്നാൽ മതി, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിമിഷങ്ങൾക്കകം ആ പ്രദേശം സൈനികരോ പോലീസോ വളഞ്ഞു കഴിഞ്ഞിരിക്കും. ജനങ്ങളെല്ലാം ഓടി മറഞ്ഞിരിക്കും. ഇനി ഐ എം ആർ എസ് എസ് എന്നെഴുതിയ ഗുരുജിയുടെയോ ഹെഡ്ഗേവറയുടെയോ ചിത്രം പതിച്ച ടീഷർട്ടുമായി ഇതേ സ്ഥലത്ത് ചെന്ന് നിൽക്കുക. എല്ലാവരും വെറുതെ നോക്കി നടന്നു പോകും. ഇത് രണ്ടും ഒന്നാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. അപ്പോൾ മനസ്സിലാകും ഭീകര പ്രസ്ഥാനം ഏതാണെന്ന്. വിവേചന ബുദ്ധിയുള്ളവർക്ക് അത് വ്യക്തമായി തന്നെ അറിയാം. ആർ എസ് എസിന്റെ തലവൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നും ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ഐ എസ് ഐ എസിന്റെ തലവൻ എവിടെയാണുള്ളതെന്നറിയാൻ ആകാശത്തിലെ സകല സാറ്റലൈറ്റ് ക്യാമറകളും ഉപയോഗിച്ച് ഭൂമിയിലുള്ള സകല പേഴ്ചായ മാളങ്ങളുടെയും ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കേണ്ടി വരും. പ്രത്യേക ശ്രദ്ധയ്ക്ക്, പരീക്ഷിക്കുന്നവർ ആദ്യം ആർ എസ് എസ് എന്നെഴുതിയ ചിത്രമണിഞ്ഞ് വേണം പരീക്ഷിക്കാൻ. അല്ലാത്ത പക്ഷം രണ്ടാമത്തെ പരീക്ഷണത്തിനുള്ള അവസരം ലഭിച്ചു എന്ന് വരില്ല. ആർ എസ് എസിനെ കുറിച്ച് ബ്രിട്ടൻ വിശേഷിപ്പിച്ചത് ചുവന്ന കൊടി ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എന്നാണ്. 20 കോടി അംഗസംഖ്യ ഭാരതത്തിൽ മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഇതര സൈനിക വിഭാഗത്തിന് തുല്യമായ സംഘടനയാണ് ആർ എസ് എസ്. യു എൻ കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ലോക സംഘടനയിൽ അംഗീകാരം ലഭിച്ച ഒരേ ഒരു സംഘടനയാണ് ആർ എസ് എസ്. ആർ എസ് എസ് എന്ന പ്രസ്ഥാനം യു എസ്, യൂറോപ്പ്, അറബ് രാജ്യങ്ങളിൽ അടക്കം 39 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. 1947 കെനിയയിലാണ് ഭാരതത്തിന്റെ പുറത്ത് ആർ എസ് എസ് ആദ്യമായി ശാഖ തുടങ്ങുന്നത്. ഭാരതത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് നേപ്പാളിലാണ്. 580 ശാഖകളുണ്ട്. 146 ശാഖകളുള്ള അമേരിക്കയാണ് രണ്ടാമത്. ഭാരതത്തിന് പുറത്ത് ഹിന്ദു സ്വയം സേവക് സംഘം എന്ന പേരിലാണ് ആർ എസ് എസ് അറിയപ്പെടുന്നത്. ഭാരതത്തിന്റെ സംസ്കാരം, പാരമ്പര്യം, ചരിത്രം എന്നിവയാണ് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ മൂല്യങ്ങളും ധർമ്മങ്ങളും ഇതിലൂടെ അറിഞ്ഞ് വിദേശ പൗരന്മാർ സംഘത്തിലേക്ക് ആകൃഷ്ടരാകുന്നത് അഭിമാനാർഹമാണ്. 25 പ്രചാരകന്മാരും 100 വിസ്താരകന്മാരുമാണ് വിദേശ സംഘത്തിൽ പ്രവർത്തിക്കുന്നത്. വിദേശ സ്വയം സേവകരുടെ ഗണവേഷത്തിലും പ്രാർത്ഥനയിലും മാറ്റമുണ്ട്. കാക്കി പാൻറിന് പകരം കറുത്ത പാൻറും വെള്ള ഷർട്ടുമാണ് ഗണവേഷം. ഭാരത ശാഖയിലെ ഭാരത് മാതാ കി ജയ്ക്ക് പകരം വിശ്വധർമ്മ കി ജയ് എന്നാണ് വിദേശ സ്വയം സേവകർ പ്രചരിപ്പിക്കുന്ന മുദ്രാവാക്യം. 1925 വിജയദശമി ദിനത്തിൽ ആരംഭിച്ച ആർ എസ് എസ് എന്ന സംഘടന ഒരൊറ്റ സർസംഘചാലകിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴും ജനാധിപത്യത്തിന്റെ എല്ലാ അഭിപ്രായവും പ്രകടിപ്പിക്കാനും സ്വീകരിക്കാനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ തിരസ്കരിക്കാനും സ്വാതന്ത്ര്യമുള്ള പ്രൗഢോജ്ജ്വലമായ സംഘടനകളിൽ ഒന്നാണ് ആർ എസ് എസ്. ഇത് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത കോടിക്കണക്കിന് പേരുടെ സംഘടനയാണ്. ചങ്കൂറ്റവും കത്തിക്കാളുന്ന പൗരുഷവും ഗജവീരന്റെ തലയെടുപ്പും സിംഹരാജന്റെ ഗർജനവും ഒത്തുചേർന്ന ഈ പ്രസ്ഥാനത്തിലെ ഒരംഗമാവാൻ കഴിഞ്ഞതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അഭിമാനത്തോടെ തലയുയർത്തി അവർക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ സ്വയം സേവകരാണെന്ന്. അവരിൽ ഒരാളാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. അവരിൽ ഒരാളാണ് ഇനി ഭാരതം ഭരിക്കാൻ പോകുന്നതും ഏറ്റവും ഉജ്ജ്വലമായ കസേരയിൽ ഇരിക്കാൻ പോകുന്നതും. 9 പതിറ്റാണ്ട് ഈ സംഘടന ത്യാഗോജ്വലമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഭാരതം ഭാരതമായി നിലനിൽക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.